ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പല പല പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളൊരു കാര്യം, ഞാൻ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ എന്താ പറയുക സ്കിന്നിലും ഹെയറിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പുതിയ കാര്യങ്ങളാണെങ്കിലും ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇതും ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ്. അതായത് കാലിൻ്റെ ഉപ്പുറ്റി വിണ്ട് കീറുന്ന രീതി, അതിന് ക്രാക്ട് ഹീൽസ് എന്ന് പറയും. ഒരുപാട് പേർക്കുണ്ട്. നമ്മൾ കാല് സൂക്ഷിക്കാത്തതാണ് മെയിനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അതായത് ചെരുപ്പിട്ട് നടക്കാണ്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടും, പിന്നെ പക്ഷേ വീട്ടിനകത്ത് ചെരുപ്പിടില്ല. അപ്പം നമ്മൾ വീട്ടിനകത്ത് നടക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ലിപ്പറോ ഒരു ചപ്പലോ മാറ്റി വെക്കണം, പുറത്ത് പോകുമ്പോൾ വേറെ, അങ്ങനെ ആ രീതിയിൽ. പിന്നെ അതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാൽപാദങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട് ഡ്രൈ ആകാൻ. നമ്മളത് എപ്പോഴും നമ്മൾ പെഡിക്യൂർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് കാലൊക്കെ ഡ്രൈ ആയിട്ട് അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ക്രാക്ട് ഹീൽസ്. ഉപ്പുറ്റിയുടെ അവിടെ ഇങ്ങനെ ചെറിയ മാർക്ക് വരും വര വര പോലെ, പിന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് പോലെ ആകും, മുറിയും. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആകും, കാല് തറയെ തൊടാൻ പറ്റാത്ത വേദനയായിരിക്കും. ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പതിവായിട്ട് കാല് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പെഡിക്യൂർ ചെയ്യുക. പിന്നെ കാല് എല്ലാ ദിവസവും നല്ലൊരു മോയ്സ്ചറൈസർ എന്തെങ്കിലും പുരട്ടിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ പെട്രോളിയം ജെല്ലി പോലത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമുണ്ട് നട്ട് ജെല്ലി എന്ന് പറഞ്ഞിട്ട്, സ്ലോക്സ്ബിയുടെ അങ്ങനത്തെ കാര്യം. അത് മുഖത്ത് മാത്രമല്ല കാലിലും ഇതുപോലെയുള്ള കാര്യത്തിനെല്ലാം നമുക്ക് മോയ്സ്ചറൈസിംഗ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക, അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനത്തെ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കുക, പിന്നെന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക എല്ലാ ദിവസവും. അങ്ങനെയാണെങ്കിൽ കാല് കുറേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും. പക്ഷേ വന്നു തുടങ്ങിയാൽ നമുക്കൊരു പരിഹാരം വേണമല്ലോ, അല്ലേ? അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ക്രാക്ട് ഹീൽസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, വര വന്നു, പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ള ആൾക്കാർ അതിങ്ങനെ വെട്ടായി, അതിലിങ്ങനെ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങുന്നു, വേദന തുടങ്ങുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെക്കാട്ടിലും വലിയ സ്റ്റേജിലേക്ക് പോകുന്നതിനുമ്പോൾ നമുക്ക് കുറച്ച് പ്രിവെൻറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ളൊരു പരിഹാരമായിട്ട് DIY ആണ് ഞാൻ പറഞ്ഞുതരാൻ പോണെ. കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. അതായത് ഒരു മിശ്രണം ഉണ്ടാക്കുക, ഒരു ക്രീം പോലെ ആകും. അത് എല്ലാ ദിവസവും രാത്രി പുരട്ടിയിട്ട്, കാലിൽ പുരട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ അത് സാധനങ്ങൾ കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് അതങ്ങോട്ട് പോകും. അതെന്തൊക്കെയാണെന്നല്ലേ, അത് പ്രധാനമായിട്ടും മസ്റ്റേർഡ് ഓയിലും പിന്നെ ക്യാൻഡിൽ, നമ്മുടെ മെഴുകില്ലേ ക്യാൻഡിലിൻ്റെ വാക്സ്, നല്ല വൈറ്റ് കളറിൽ. അപ്പോൾ വൈറ്റ് കളറിലെ വൈറ്റ് ക്യാൻഡിൽ വാക്സ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് വൈറ്റമിൻ ഇ, നമ്മുടെ സ്കിന്നിന് വളരെ നല്ല കാര്യമാണ്, അത് കുറച്ച് ചേർക്കണം. പിന്നെ അതുപോലെ ഗ്ലിസറിൻ, അത് മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മൂന്നാല് കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ മസ്റ്റേർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കടുകെണ്ണയാണ്. കടുകെണ്ണ നോർത്ത് ഇന്ത്യയിലൊക്കെ കടുകെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് തണുപ്പിനെ പ്രതിരോധിക്കാനൊക്കെ ഉള്ള ഒരുപാട് കഴിവുണ്ട്. ഇപ്പോൾ വാദത്തിൻ്റെയൊക്കെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ കാലിൽ ഈ മസാജ് ചെയ്തിട്ട് മസ്റ്റേർഡ് ഓയിൽ കടുകെണ്ണ ചെറുതായിട്ട് ചൂടാക്കി മസാജ് ചെയ്ത് കിടന്നാൽ ഭയങ്കര ഗുണമാണ്. കാര്യം ഭയങ്കര റിലാക്സേഷനാണ്, ഭയങ്കര സൂത്തിങ് ഇഫക്റ്റാണ്, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കാലിൻ്റെ അടിഭാഗത്തും ഉപ്പുറ്റിയിലും കാലിൻ്റെ അടിഭാഗത്തും കാൽപാദത്തിലുമൊക്കെ തേച്ചിട്ട് ചെറു ചൂട് കടുകെണ്ണ, അതായത് മസ്റ്റേർഡ് ഓയിൽ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നീരൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ തടയും. പിന്നെ അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മസ്റ്റേർഡ് ഓയിലിന്. മസ്റ്റേർഡ് ഓയിൽ ഒരു നല്ലതാണ്, സ്കിന്നിന് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ വളരെ യൂത്ത്ഫുൾ ആക്കും, ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറ്റി തരും. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ വരുന്ന ക്യാൻഡിൽ വാക്സ് ആണ്. അപ്പോൾ ക്യാൻഡിൽ വാക്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ മെഴുകുതിരി ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ആ വിഷാംശം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നൊരു ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ, ഞാൻ പറഞ്ഞില്ല, ഗ്ലിസറിനും മോയ്സ്ചർ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ പോലും എടുത്തിട്ട് ലോക്കിൻ ചെയ്ത് തരുന്നൊരു കാര്യമാണ് ഗ്ലിസറിൻ, വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് ഉണ്ടാക്കി തുടങ്ങാം. അത് അടുപ്പിൻ്റെ അടുത്തേക്ക് പോകണം, അപ്പോൾ കിച്ചണിലേക്ക് പോയിട്ട് കാണിച്ചുതരാം, കണ്ടോളൂ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ പുറ്റി വിണ്ട് കീറലും ആ ഡ്രൈനെസ്സൊക്കെ മാറ്റാനുള്ള ക്രീമാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്റ്റേർഡ് ഓയിൽ വേണം, അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്, അതൊരു നാലെണ്ണം ഞാൻ എടുക്കും. പിന്നെ ഗ്ലിസറിനാണ്, ഗ്ലിസറിനും ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ ക്യാൻഡിലാണ്, ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അറിയാലോ മെഴുകുതിരി, അത് ഉരുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാക്സ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മസ്റ്റേർഡ് ഓയിൽ അരക്കപ്പ് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിനകത്തേക്ക് വാക്സ്, വാക്സ് എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ വാക്സ് ഉണ്ടാക്കാനായിട്ട് വെളുത്ത മെഴുകുതിരിയില്ലേ, അത് ഒന്നായാലും മതി.
പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നൂലുണ്ടാകും, പക്ഷെ അത് പേടിക്കണ്ട, ഇത് കാണാൻ നിൽക്കുക, നോക്കിക്കോളൂ. ഇത് ഉരുകി വരുമ്പോൾ ആ നൂലിങ്ങനെ പുറത്തേക്ക് വരും, അപ്പോൾ നമുക്കത് ആ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. നീളമുള്ള ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു ഒരെണ്ണം ആകാം, അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര വരെ ആകാം. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. നോക്കിയേ ചൂടായി വരുമ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഇങ്ങനെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്, വാക്സായി മാറുന്നു, മെൽറ്റഡ് വാക്സ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ യോജിച്ച് ഇപ്പോൾ ഒരു യെല്ലോ കളറിലെ ഒരു ഒരു മിശ്രിത ഓയിൽ, അത് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് നൂലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റായി വന്നു ക്യാൻഡലിൻ്റെ അകത്തുള്ളത്, അത് ഞാനിങ്ങനെ സൈഡിലേക്ക് മാറ്റുന്നു എന്ന് എടുത്ത് കളയാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം, ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി തുടങ്ങും. കട്ടിയാകുന്ന വെച്ചാൽ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. ഒരുവിധം നന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുന്നു. ഓക്കെ, ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ അത് കട്ടിയായി തുടങ്ങുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒരു ക്രീമിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു യെല്ലോ കളറിലെ ക്രീമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കളറൊന്നും ചേർത്തില്ല, ഇത് മസ്റ്റേർഡ് ഓയിലിൻ്റെ കളറാണ്. അപ്പോൾ ഇത് ഏകദേശമായി. ഇനി ലാസ്റ്റ് 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ. അത് ഓരോന്നും പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റമിൻ ഇയുടെ പ്രസൻസും എത്തി കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതെ നോക്കിയേ, തണുക്കും തോറും ഇതിങ്ങനെ ക്രീമി ക്രീമി ആയിട്ട് കട്ടിയായി കട്ടിയായിട്ട് വരും. ഇനി കുറച്ചുകൂടി ഒന്ന് ക്രീമി ആയി കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ മാറ്റാം, മാറ്റിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട, പുറത്ത് തന്നെ ഇരുന്നാൽ മതി. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കും, സാധാരണ ഒരു ക്രീം ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഒരു ക്രീമി ക്രീമി ടെക്സ്ചറായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയിട്ടില്ല, ഇതിനി ഞാൻ കുപ്പിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും, ഒരു നല്ലൊരു ക്രീം പോലെ ഇരിക്കും. ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കാലിൽ കാല് നല്ല വൃത്തിയായിട്ട് കഴുകുക. നല്ല എന്താ പറയുക, നമ്മൾ ഉരച്ച് കഴുകുക എന്ന് പറയില്ല, അപ്പോൾ നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് കാല് കഴുകി വന്ന് നന്നായിട്ട് തുടയ്ക്കണം. എന്നിട്ട് അപ്പോൾ വേദനയൊക്കെ എടുത്തിരിക്കുവാണെങ്കിൽ ഒരുപാടിട്ട് ഉരയ്ക്കാനൊന്നും പോകണ്ട, നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ചിട്ട് അപ്പോൾ കാല് തുടയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ടവൽ വെച്ചേക്കണം. എന്നിട്ട് തുടച്ചിട്ട് വന്നിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ സോക്സ് ഇടാം, പിറ്റേ ദിവസം രാവിലെ വരെ കിടക്കട്ടെ, ഉറങ്ങാൻ സമയത്ത് ചെയ്താൽ മതി. എന്നിട്ട് രാവിലെ അത് വാഷ് ചെയ്യാം. അപ്പോൾ എനിക്ക് കാലിൽ ചെയ്ത് കാണിക്കാൻ ഇപ്പം നിർവാഹമില്ല, കാര്യം ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ കാലൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി കാണിക്കുക. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇടുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് സ്പ്രെഡബിൾ ആണല്ലോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കയ്യിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് ഇത്രേ ഉള്ളൂ, നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ തന്നെയാണ് കാലിൻ്റെ ഉപ്പുറ്റിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. സിമ്പിൾ. അപ്പോൾ കംപ്ലീറ്റ് കാൽപാദത്തിലും കാലിൻ്റെ ഉപ്പുറ്റി ഭാഗത്ത്, ഉപ്പുറ്റി ഭാഗമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്കിലും ഇതിൻ്റെ മണം ഒരു മസ്റ്റേർഡ് ഓയിലിനൊരു പ്രത്യേക മണമാണ് കേട്ടോ, എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ്. പിന്നെ ഇതിൻ്റെ മണം ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ, നമ്മൾ ഇതൊന്ന് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് ലാവൻഡർ ഓയിലോ എന്തെങ്കിലും നല്ല ഇഷ്ടമുള്ളൊരു മണം അതിനകത്തേക്ക് 2-3 ഡ്രോപ്സ് ഒഴിച്ചാലും മതിയാകും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ കാല് മുഴുവൻ തേക്കണം എന്നില്ല, കാലിൻ്റെ നമുക്ക് എഫക്റ്റഡ് പോർഷൻ, ഉപ്പുറ്റി ഭാഗമാണെങ്കിൽ അങ്ങനെ, കാലിൻ്റെ അടിഭാഗത്താണെങ്കിൽ അങ്ങനെ, എന്തായാലും ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, സാധാരണ കുളിക്കുന്ന സമയത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകും. കൂടുതൽ ഡാമേജ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 വരെ ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ചെയ്തോളൂ രാത്രി, എന്നിട്ട് അത് രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, തുടച്ചെടുത്താലും മതി. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രാക്ട് ഹീൽസ് അഥവാ ഉപ്പുറ്റി, കാലിൻ്റെ ഉപ്പുറ്റി വെടിച്ച് കീറുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്നും നിങ്ങളുടെ കാലിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇതൊരു സിമ്പിൾ ഡി ഐ വി ആണ്. നമുക്ക് ക്രാക്ട് ഹീൽസിന് ചില ക്രീംസൊക്കെ മെഡിക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്, അപ്പോൾ അത് വാങ്ങി ക്രാക്ട് ഹീൽസ് ക്രീം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും, അത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഏറ്റവും ബെസ്റ്റ് കടുകെണ്ണ തന്നെയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളോ അത് ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊരു നല്ല ഇഫക്റ്റീവ് റെമഡി ആയിരിക്കും. നമ്മുടെ കാലിൻ്റെ ഡാമേജ് എത്രയാണോ അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് എത്ര ദിവസം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മാറ്റങ്ങൾ കണ്ടു തുടങ്ങും, പൂർണ്ണമായി മാറുന്നവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ച മുതൽ മൂന്നാഴ്ചയോ നാലാഴ്ചയോ വരെ. അപ്പോൾ ഇതൊരു ക്രീം, ഇത് ഇഷ്ടംപോലെ ദിവസം ഉപയോഗിക്കാനുണ്ടാവുന്നുണ്ടല്ലേ, ഞാൻ എത്ര അര കപ്പല്ലേ എടുത്തുള്ളൂ എണ്ണ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching English Minar Vlogs. Love you all.